നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് മൂന്ന് വെളിപ്പാട് ദിവസം മൂന്നാമതേ 19-ാം വാക്യം വരാൻ ശക്തിയോട്. ഞാൻ പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു, ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. മതി, എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ എന്ത് ചെയ്യുന്നു? നമുക്ക് ശിക്ഷയുണ്ട്. ഞാൻ ഒരു പാസ്നേജ് ജനിച്ച് വളർന്നപ്പെട്ടവനാണ്. സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഒരു താല്പര്യത്തോടെ ഒരു മനോഭാവം ഇല്ലാതിരുന്ന ഒരു വ്യക്തിയിൽ ദൈവം ഇടപെട്ടിട്ട് ദൈവവേലയോട് വളരെ താല്പര്യത്തോടെ ദൈവം എൻ്റെ ഹൃദയത്തിൽ ഇടപെട്ടൊരു വ്യക്തിയാണ് ഞാൻ. കാര്യം നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന അല്ലെങ്കിൽ വിഷയങ്ങൾ വ്യക്തിപരമായും നമ്മുടെ ആത്മീക ഗോളത്തിലുമൊക്കെ നടക്കുന്ന കാര്യങ്ങൾ കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യാൻ തോന്നത്തില്ല, മുന്നോട്ടിറങ്ങാൻ കഴിയുന്നില്ല. ഇന്ന് നമ്മുടെ മിഷൻ ഫ്രൈഡേ കൂടെയാണ്. ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത്, നമ്മുടെ മക്കൾ ദൈവവേലയ്ക്ക് താല്പര്യമുള്ളവരാണോ? ഒരു സ്തോത്രം പറഞ്ഞില്ല നിങ്ങൾ, ദൈവത്തെ ഒന്ന് സ്തുതിച്ചില്ലല്ലോ. ഏത് ഫീൽഡിൽ അവർ പഠിച്ചോട്ടെ, നോ പ്രോബ്ലം, ഒരു വിഷയമല്ല, ഏത് ജോലിയും ചെയ്തോട്ടെ, എന്നാലും യേശുവിനെ സാക്ഷീകരിക്കാൻ ഒരു മടിയുമില്ലാത്ത ഒരു മനസ്സ് രൂപപ്പെടുത്തിയില്ലെങ്കിൽ എന്തോ വലിയൊരു അപായം അവർക്ക് നിങ്ങൾ വരുത്തി വെക്കുക. സ്തോത്രം പറഞ്ഞില്ലല്ലോ ആരാ. യേശുവിനെക്കുറിച്ചൊന്ന് പറയാൻ, അവരുടെ ഉള്ളിലൊന്ന് തുടിക്കാൻ. അതെ, ഏത് ഭാഗത്ത് ഞാൻ പരാജയപ്പെട്ടോ? ഞാൻ എനിക്ക് വലിയ ബുദ്ധിയുള്ളവനായിരുന്നില്ല, പക്ഷേ യേശുവിനെ അറിയാൻ ആഗ്രഹിച്ചപ്പോൾ മുതൽ എൻ്റെ ഉള്ളിൻ്റെ അറിവുകളെ അവൻ പൊട്ടിച്ചു തന്നു. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ നേഴ്സിംഗ് പഠിച്ച വ്യക്തിയാണ്, പക്ഷേ ദൈവം അവിടെയല്ല എന്നെ ഉപയോഗിച്ചു. ദൈവവേല ചെയ്താൽ മതി, ഞാൻ നിന്നെ പാസ്സാക്കിക്കോളെന്നാണ് എന്നോട് ദൈവം പറഞ്ഞ പ്രോമിസ്. സ്തോത്രം പറഞ്ഞില്ലല്ലോ നിങ്ങളാര്. ദൈവത്തോടുള്ള ഒരു ആ വാഞ്ച നമ്മളിലുണ്ടെങ്കിൽ, ഇന്ന് ഇവിടെ ഇരിക്കുന്ന പലരിലും അഭിഷേകമുണ്ട്, ആ ദൈവകൃപയുണ്ട്, പുട്ടപ്പെടരുത്. ആത്മാർത്ഥതയോടെ ചെറിയ ഒരവസരം പ്രാർത്ഥിക്കാൻ കിട്ടിയാലും ആത്മാർത്ഥതയോടെ ചെയ്തോ, നിന്റെ ജീവിതത്തിൽ ഒരു വലിയ വിടുതൽ സംഭവിക്കാൻ പോവാ. എത്ര പേരിത് അംഗീകരിക്കുന്നുണ്ട്? അതുകൊണ്ട് പ്രിയ മക്കളെ, നിങ്ങൾക്ക് ശിക്ഷയുണ്ട്, പക്ഷെ തകർത്ത് കളയാനല്ല, മാനസാന്തരപ്പെടാനുള്ള ചെറിയ ശിക്ഷകളാണ്. എന്തിനാ അത് നിന്നെ മാറ്റിയെടുക്കുന്നത്? ആ ഒരു പുതിയ രൂപം തന്ന്, ഒരു പുതിയ ഭാവം തന്ന്. നമ്മൾ വായിച്ചിട്ടുണ്ട് യെശയ്യാവിൻ്റെ പുസ്തകം 28-ാം അധ്യായത്തിൽ, കടുകുമണി എങ്ങനെയാണ് പുറത്തെടുക്കുന്നതെന്നറിയാം, അതിനെ എന്തു ചെയ്യും? കോൽ കൊണ്ട് തല്ലും. മനുഷ്യരെ അങ്ങനെയാണ്. ശമൂവേലിൻ്റെ പുസ്തകത്തിൽ പറയുന്നു, അതെ, ഞാൻ മനുഷ്യർക്ക് വടി കൊടുത്തിരിക്കുക, ആരെ തല്ലാൻ? എൻ്റെ പ്രിയമകനെ തല്ലാൻ. ആരെക്കുറിച്ച് പറയുന്നു? അതെ, ദാവീദിൻ്റെ മകനായ ശലോമോനെക്കുറിച്ച് ദൈവം ഇഷ്ടപ്പെടുത്തുകയും അവനെക്കുറിച്ചുള്ള ദൂത് പറയുമ്പോൾ പറയും, എനിക്ക് അവൻ ഇഷ്ടപുത്രന, അവനെനിക്ക് മകനും ഞാൻ അവന് പിതാവുമായിരിക്കുക. ഞാൻ മനുഷ്യരുടെ വടി കൊണ്ട് അവനെ എന്തു ചെയ്യും? ശിക്ഷിപ്പിക്കും. എന്തിനാണ് ശിക്ഷിപ്പിക്കുന്നത്? അതുകൊണ്ട് മനുഷ്യരൊന്നും നമുക്ക് വിഷയമല്ല, അവർ നമ്മളെ എന്ത് ചെയ്യാറേ ഉള്ളൂ, പുറത്തെടുക്കാൻ ആവശ്യമുള്ളവരാണ്. സ്തോത്രം പറഞ്ഞാട്ടെ. നമ്മുടെ ഓഫീസിലുള്ളവർ നമ്മളെ വളർത്താൻ വേണ്ടിയാണ് നമുക്കെതിരെ നിൽക്കുന്നതെന്ന് പറഞ്ഞേ. നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മളെ പുറത്തെടുക്കാൻ വേണ്ടിയ പ്രതികൂലങ്ങൾ നമ്മുടെ മുമ്പാകെ ഇടുന്നതെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അടുത്ത നിമിഷം നീ പുറത്ത് വരണമെങ്കിൽ ഈ വടി നീ ഏറ്റേ പറ്റത്തുള്ളൂ. തൻ്റെ സ്വന്തം പുത്രനെ ഇറക്കി വിട്ട് അതെല്ലാം ഏൽപ്പിച്ചു കൊടുത്ത പിതാവ് ഉയർത്തി വെറുതെ ഇരുന്നില്ല. ആ പുത്രൻ ഇനി ഒരിക്കൽ ഭൂമിയിൽ വന്നാൽ ഒരു മുഴങ്കാലും അവനിൽ മടങ്ങാതിരിക്കരുത്. എല്ലാവരും അവനെ വാഴ്ത്തണം, എല്ലാവരും അവനെ സ്തുതിക്കണം. ആ നിയോഗത്തോടെ ഭൂമിയിലാക്കിയത്, ഹല്ലേലൂയ. അതുകൊണ്ട് ആരും അവനെ വാഴ്ത്താതിരിക്കാൻ പറ്റത്തില്ല. എല്ലാ പരീക്ഷകളും ജയിച്ചവനായി അവൻ ഉയരത്തി കരയേറിപ്പോയെങ്കിൽ ഇന്ന് നമ്മൾ വിശ്വസ്തയോടെ ഇവിടെ നിൽക്കുന്ന എന്തിനാണെന്നറിയാമോ? അതെ, ആ വീണ്ടും വരുന്ന മഹാനായ യേശു ക്രിസ്തുവിനെ വരവേൽക്കാൻ നമ്മുടെ ഉള്ളിലൊരു തുടിപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവ് തന്നതുകൊണ്ടാണ്. സ്വന്തം പറയാമോ? എത്ര പേരെ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ടാണ്, പരിശുദ്ധാത്മാവിൻ്റെ ആരാധന ഉള്ളതുകൊണ്ടാണ്? മിഷൻ്റെ ആ ഒരു വചനമാണല്ലോ നമ്മൾ ശ്രവിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ തന്നെ എനിക്ക് തന്നൊരു ദൂതവും കൂടെ ഞാൻ നിങ്ങൾക്ക് കൈമാറി. ഗലാത്തിയ എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം ഒരാൾ വായിച്ചാട്ടെ. ഗലാത്തിയ ലേഖനം 5:9. നിങ്ങളെ കലക്കുന്നവൻ ആരായാലും, അപ്പൊ ആ ഒരു സഭയ്ക്കകത്ത് വന്നൊരു വിഷയമാണ്. സ്വാതം പറഞ്ഞില്ലല്ലോ ആരും. അപ്പം കലക്കുന്ന ചില വിഷയങ്ങളുണ്ടല്ലേ. അഭിഷക്തന്മാരെല്ലാം ദൈവകൃപയിലാണ്. നമ്മളെല്ലാവരും എന്താണ്? ദൈവത്തിനുള്ളവരാണ്. അത് ഞാൻ ഒന്നുകൂടെ പ്രൂവ് ചെയ്യാൻ പോവുക. ഈ ഒരു ദൂത് വചനത്തിലൂടെ നിങ്ങളോട് പറയുമ്പോൾ തന്നെ ദൈവം എനിക്ക് തരുന്ന, നമ്മളെല്ലാം മുന്തിരിത്തോട്ടത്തിലെ തൈകളാണ് അല്ലേ. പക്ഷേ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു തൈ വിശേഷ തൈയാണ് നാം. നമ്മെ അവിടെ പ്രത്യേകാൽ കൊണ്ട് നട്ടതാണ്. ഇവിടെ കയറാൻ ഒരു യോഗ്യതയും നമുക്ക്, ഹല്ലേലൂയ.
ഹല്ലേലൂയ. അപ്പോൾ അസാരമായ ചില വിഷയങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്? അതിനെ എടുത്ത്, ആ വിഷയത്തെ എടുത്ത് സ്പ്രെഡ് ചെയ്യിപ്പിക്കുന്ന വ്യാപാര ശക്തി എവിടെ നിന്നാണ് വരുന്നതെന്നറിയാമോ? അഭിഷേകം നഷ്ടപ്പെടുമ്പോഴാണ്. സ്വതന്ത്രം പറഞ്ഞില്ല ആരും. അഭിഷേകം നഷ്ടപ്പെട്ടാൽ, അഭിഷേകം നഷ്ടപ്പെട്ടാൽ വെറും മുള്ളാണ് ആരും. സ്വതന്ത്രം പറഞ്ഞില്ല. അഭിഷേകം നഷ്ടപ്പെട്ടാൽ നമ്മിലുള്ള മുള്ളുകൾ പലപ്പോഴും വെളിപ്പെടാറുണ്ട്. സ്വതന്ത്രം പറയണേ, നിങ്ങളെല്ലാവരും ദൈവത്തെ ഒന്ന് സ്തുതിച്ചുകൊണ്ടിരുന്നാണേ, ആത്മാർത്ഥമായി സ്തുതിച്ചുകൊണ്ടിരുന്നാണേ. ആ മുള്ള് വെളിപ്പെട്ടാൽ നമ്മിൽ തീ നഷ്ടപ്പെടും. തീ നഷ്ടപ്പെട്ടാൽ മുൾപടർപ്പിൽ ദൈവ സാന്നിധ്യം ഇല്ലാതാവും. സ്വതം പറഞ്ഞാട്ടെ, സ്വതം പറഞ്ഞാട്ടെ. നോക്കണമേ, മുള്ളിനകത്തൂടെ ദൈവത്തെ സാന്നിധ്യത്തെ മോസസ് കണ്ടു. മോസസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം ഇടപെട്ടു. മോസസിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കോപവും ആ ഇന്നലകളിൽ അവൻ കൊന്നുകൂട്ടിയ വിഷയങ്ങളൊക്കെ അവൻ ദൈവം ഓർത്തു. അവനോട് പറഞ്ഞു, ഞാൻ ഈ മുൾപടർപ്പിൽ നിന്ന് എരിയാം, കത്താം, പക്ഷെ മുള്ളെന്ത് ചെയ്യത്തില്ല, എരിഞ്ഞു പോകത്തില്ല, ഞാൻ നിന്നെ നശിപ്പിച്ച് കളയത്തില്ല. പക്ഷേ ആ എരിയുന്ന തീയുടെ അഭിഷേകം നിൻ്റെ അകത്തുള്ള മുള്ളിനെ എന്ത് ചെയ്യത്തില്ല, പുറത്താരും. നമ്മളില്ലെല്ലാം എന്തുണ്ട്? ഒരു വിഷയം വരട്ടല്ലേ. അതുകൊണ്ട് നമ്മളിലെ അഭിഷേകം എന്ത് ചെയ്യരുത്? സ്വതന്ത്രം പറഞ്ഞില്ല ആരും, സ്വതന്ത്രം പറഞ്ഞില്ല. നമ്മുടെ ഉള്ളിലെ അഭിഷേകത്തെ എന്ത് ചെയ്യരുത്? കളയരുത്. ആ തീ നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കണം. എല്ലാവരും പ്രാർത്ഥിക്കുമ്പം പ്രാർത്ഥിക്കും, കർത്താവേ അഭിഷേകമില്ലാത്ത ഒരാളും ശബ്ദിക്കരുത്, അഭിഷേകമില്ലാത്ത ഒരാളും എൻ്റെ സഭയ്ക്കകത്ത് കാൽ ചവിട്ടരുത്. വരുന്നവൻ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുമ്പോൾ തന്നെ അവൻ്റെ മേലൊരു അഭിഷേകത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങണം. എല്ലാവരും ഒന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ആത്മാർത്ഥതയോടൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ, അതേ മുള്ളു പൊങ്ങുവാൻ സാഹചര്യമുണ്ട്. പക്ഷേ അഭിഷേകം ഇറങ്ങിയാൽ ആ മുള്ളിനെ കവർ ചെയ്യാൻ ദൈവാത്മാവിന് കഴിയും. എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? മുള്ളി വെളിപ്പെടുത്തുന്നതല്ല സഭ, അതിന് എന്ത് ചെയ്യും? അസാരം പുളിമാവ് എന്ത് ചെയ്യുന്നു? എല്ലാത്തിനെയും നശിപ്പിക്കാനിരിക്കുമ്പോൾ ആത്മാവ് വിളിച്ചു പറയുക, ആ ആത്മാവിന്റെ സാന്നിധ്യത്തിന്റെ ശക്തി ഈ മൺകൂടാരങ്ങളുടെ മേൽ പകരപ്പെടുമ്പോൾ ഇരുട്ടിന്റെ വ്യാപാരം അവിടെ നിന്ന് ഒഴിവാകുകയാ. അവിടെ കത്തുന്നത് ദൈവത്തിന്റെ അഗ്നിയാ. നോക്കണമേ, ദൈവ സാന്നിധ്യം നമ്മളിലുണ്ടെങ്കിൽ ഈ പുളിച്ചതൊക്കെ എന്ത് ചെയ്യും? പുറന്തള്ളപ്പെടും. പഴയതൊക്കെ കളയാതെ ഫ്രിഡ്ജിനകത്ത് വെക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ഞാൻ ഒരു കാര്യം പറയാം, അത് ഫ്രിഡ്ജിനെ കേടാക്കത്തേ ഉള്ളൂ. ആത്മാർത്ഥതയോടെ പറയട്ടെ, അത് മാറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ആ വെച്ചിരിക്കുന്ന സ്ഥലം മൊത്തം എന്ത് ചെയ്യും? ഇല്ലാതാക്കപ്പെടും. അതുകൊണ്ട് ആരാധനയ്ക്കേ അതിന് എന്ത് ചെയ്യത്തുള്ളൂ? കഴിയത്തുള്ളൂ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ശക്തി ലഭിച്ചിട്ട് ആരാധിക്കുവാൻ തുടങ്ങും ആത്മാർത്ഥതയോടെ. ഇവിടെ ഞാൻ പറയട്ടെ, ആരാധനയ്ക്ക് മാത്രമല്ല ഈ തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ തന്നത് സുവിശേഷ ഘോഷണത്തിനാ. അതുകൊണ്ട് അന്യഭാഷ കിട്ടിയത് സഭയിലിരുന്ന് അന്യഭാഷ പറയാൻ മാത്രമല്ല, അന്യഭാഷ ലഭിച്ചത് ദേശത്തിൻ്റെ നടുവിൽ യേശുവിനെ സാക്ഷീകരിക്കാനാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആത്മാർത്ഥതയോടൊന്ന് പറഞ്ഞേ, എൻ്റെ മേലൊരു അഗ്നി തന്നിട്ടുണ്ടെങ്കിൽ, എൻ്റെ മേലൊരു അഭിഷേകം തന്നിട്ടുണ്ടെങ്കിൽ അന്യഭാഷയിൽ ഞാൻ ആരാധിച്ച് ഇവിടെ നിന്ന് പോകുക മാത്രമല്ല, ഞാൻ യേശുവിൻ്റെ ഒരു അംബാസിഡറായി, അധികാരമുള്ളവനായി യേശുവിന് വേണ്ടി വാദിക്കാം, യേശുവിന് വേണ്ടി നിൽക്കാം, അവൻ്റെ രാജ്യത്തിന് വേണ്ടി ചിലത് ഒരുക്കാൻ എന്നെ ആക്കിയിരിക്കുക. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വന്നാൽ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഗ്രൗണ്ട് ക്ലിയറൻസ് നടത്താൻ വരുന്ന ഒരു വ്യക്തിയാ. സഭയുടെ ടേക്ക് ഓഫിന് മുമ്പ് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യാറുണ്ട്? ചില ഹൃദയങ്ങളെ ശോധനയും പാപത്തിൽ നിന്ന് മാറ്റിയെടുത്തുകൊണ്ട് വരും. ഇന്നലകളിൽ നിന്ന് ജീവിതത്തിൽ നേരിട്ട വിഷയങ്ങളുടെ മേൽ ദൈവം എന്ത് ചെയ്യും? പ്രവർത്തിക്കും. പാപബോധം വന്നാൽ കരയാൻ തുടങ്ങും. എത്ര നാളായി ദൈവസന്നിധി ഒന്ന് കരഞ്ഞിട്ട്, എത്ര നാളായി ഒന്ന് ആത്മാർത്ഥതയുടെ കൈയടിച്ചിട്ട്, എത്ര നാളായി തുള്ളി ചാടി ദൈവത്തെ ഒന്ന് ആരാധിച്ചിട്ട്? ആത്മാവ് വിളിച്ച് പറയുന്നു, നിന്റെ ഉള്ളിൽ കിടക്കുന്ന അഭിഷേകത്തിന് തടസ്സമായി നിൽക്കുന്ന എന്തെങ്കിലും പുളിച്ചതുണ്ടെങ്കിൽ അത് ഇന്ന് രാത്രിക്കാലം ആത്മാവ് പുറത്ത് തള്ളിക്കളയാൻ ശക്തിയുള്ളവനാ. പക്ഷേ പരിശുദ്ധാത്മാവിന് നിന്റെ ശരീരത്തെ വിട്ടുകൊടുക്കണം, നിന്റെ ശരീരത്തെ വിട്ടുകൊടുക്കണം, നിന്റെ കുടുംബത്തെ വിട്ടുകൊടുക്കണം, നിന്റെ തലമുറയെ വിട്ടുകൊടുക്കണം. ഉറങ്ങിക്കിടക്കുന്നതിൽ നിന്ന് ഉണരാൻ ദൈവാത്മാവ് ദൂത് പറയുക, 2020 ഉണരാനുള്ള വർഷമാ, തലമുറയ്ക്ക് വേണ്ടി കരയാനുള്ള വർഷമാ. ആത്മാവ് വിളിച്ചു പറയുന്ന അവർക്ക് വേണ്ടി വാഗ്ദത്തമുണ്ട്. ഞാൻ അവിടെ ഇരുന്നപ്പോൾ ദൈവം തന്നൊരു കാര്യം ഇതാ, അടച്ചു പൂട്ടിയ അസ്ഥിയാണെങ്കിൽ യോസഫ് മരണത്തിൻ്റെ അവസാനം ഒരു വാക്ക് പറഞ്ഞു, എൻ്റെ അസ്ഥി വാഗ്ദത്തത്തിൽ കയറണം. വിശ്വസിച്ച് പറ, അടച്ചു പൂട്ടപ്പെട്ടതാണെങ്കിലും ദൂതുള്ളവനാ നീ എങ്കിൽ നീ അവിടെ എത്തിയിരിക്കും. വിശ്വാസത്തോടെ പറ, നിന്നെ കോമ്പൗണ്ട് വാൾ കെട്ടി മൂടിയാലും അത്
ഹൃദയത്തിനെ തകർത്ത് ഒട്ടിച്ച് കീശുപൂശിയാണ് അവൻ രാജസന്നിധിയിൽ വരണമെങ്കിൽ, അത് ദൈവവാഗ്ദത്തമാണെങ്കിൽ അത് സംഭവിക്കും. അതിന്റെ കാര്യം സ്വർഗം അവനെ കണ്ടിരിക്കുക. ഇന്ന് രാത്രി ദൈവം വിളിച്ചു പറയുക, നിന്റെ ഉള്ളിനെ ദൈവം കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ രാജ്യത്ത് നീ വിശ്വസ്തതയോടെ ഇന്ന് ആരാധിക്കാൻ വന്നത്. ആത്മാർത്ഥതയോടെ ഒന്ന് പറ, പല സാഹചര്യങ്ങൾ വന്നു, വീടമായിരുന്നു, കൂട്ടുകാർ വിളിച്ചു, സെലിബ്രേഷന് പോകാൻ വിളിച്ചു, പക്ഷെ പോകാതെ എന്നെ സംരക്ഷിച്ച, എന്നെ കണ്ട, എന്നെ തകർത്ത് കളയുക, എന്നെ ചുറ്റിക്കളയുക, എന്നെ പിരിമുറുക്കുവാൻ നിന്ന പിശാചിന്റെ മുമ്പാകെ പ്രൊട്ടക്ട് ചെയ്യുന്നൊരു ദൈവസാന്നിധ്യമുണ്ട്. ഞാൻ ആത്മാർത്ഥതയോടെ ദൈവസന്നിധിയിൽ നിൽക്കുക, നിങ്ങൾ എൻ്റെ കൂടെ എന്ത് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ആത്മാർത്ഥതയോടെ ദൈവസന്നിധിയിൽ വചനം ശുശ്രൂഷിക്കുമ്പോൾ, അതേ ഇത് കേൾക്കുന്നവർ നിങ്ങൾ ശുദ്ധിയുള്ളവരായി മാറുക. വചനം അങ്ങനെ പറയുന്നു, നിങ്ങൾ ശുദ്ധിയുള്ളവരായി മാറുക. വചനം കേൾക്കുമ്പോൾ ശുദ്ധിയുള്ളവരായി മാറുക. അവന് പ്രിയ മക്കളെ ശാസിക്കും ശിക്ഷിക്കും, പക്ഷെ തകർത്ത് കളയത്തില്ല. അവൻ തകർക്കുന്ന ദൈവമല്ല, പക്ഷെ പണിയുന്ന ദൈവമായിട്ടോ. അടിയൊക്കെ തരുമ്പോൾ ഓർത്തോണം, കരഞ്ഞ് പ്രാർത്ഥിച്ച് മുന്നേറുവാൻ. ആരോ പറഞ്ഞു, അവധി കിട്ടിയപ്പോൾ ഞാൻ ഉപവസിച്ചു. ഞാൻ ആത്മാർത്ഥയോട് വിളിച്ചു പറയാം, ഉപവാസം നമ്മൾ നറ്റുപോകരുത് കേട്ടോ, പ്രാർത്ഥന നമ്മൾ നറ്റുപോകരുത്. നീ എന്ത് ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറ നിന്റെ വീട്ടിലുണ്ട്. നീ എന്താ ചെയ്യുന്നതെന്ന് നോക്കുന്ന ഒരു തലമുറ നിന്റെ വീട്ടിലുണ്ട്. നീ കൈയടിക്കുന്നത് കാണുന്ന ഒരു തലമുറ നിന്റെ വീട്ടിലുണ്ട്. നീ പഠിപ്പിക്കേണ്ട, പക്ഷെ നീ ആരാധിക്കണം, നീ മാതൃകയോടെ ജീവിക്കണം. ദൈവസന്നിധിയിൽ ദൈവത്തോടെ ഒരു ഒരു ബന്ധം നിനക്കുണ്ട്. വചനം പൗലോസ് പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ പറയുന്നു, എന്നെ ബന്ധിച്ച് കാരണമായ ഒരു ക്രിസ്തു ഉണ്ട്, എന്നെ ബന്ധിച്ച് നിർത്തുന്ന ഒരു കാരണഭൂതനായ യേശു ക്രിസ്തു ഉണ്ട്. ഹല്ലേലൂയ. ഇപ്പം നമ്മൾ നമ്മളുടെ ബന്ധനം പിശാചിടുന്നതാവരുത്, നമ്മുടെ ബന്ധനം സ്വർഗവുമായിട്ടായിരിക്കണം. ഞാൻ പറയുന്ന വിശ്വസിക്കുന്നു, ഞാൻ ഇന്ന് വിശ്വസിച്ചുകൊണ്ട് പറയുക, അതേ നമ്മുടെ ബന്ധനം സ്വർഗവുമായിട്ടായിരിക്കണം, പിശാചിൻ്റെ ശക്തികളുമായിട്ടല്ല. അതുകൊണ്ട് ഇന്ന് തൊട്ട് പറയണം, സാത്താൻ്റെ ബന്ധനങ്ങളിലല്ല എനിക്ക് ബന്ധമുള്ളത്, ദൈവത്തിൻ്റെ ബന്ധവുമാണ്. ഹല്ലേലൂയ. അവനുമായി ഒരു കൂട്ടായ്മ നമുക്ക് എപ്പോഴും ഉണ്ട്. സഞ്ചരിക്കുമോ ഉണ്ട്, പോകുമോ ഉണ്ട്, ഹൃദയംഗമായി അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഇന്ന് രാത്രി ആത്മാർത്ഥയോടെ ഞാൻ പറഞ്ഞ ആ വാക്യങ്ങളിലേക്ക് വരിക. പ്രിയമുള്ളവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 28 അധ്യായം എൻ്റെ 28 വാക്യം ഒന്ന് അതും കൂടെ ഒന്ന് വായിക്കണമേ. റൈറ്റ്, ആ ഒന്ന് വായിച്ച് സഹായിക്കാമോ? അടുത്ത വാക്യം ഇത് 2019 2020 ഈ സഭയിൽ പലവട്ടം വായിച്ചിട്ടുള്ള വാക്യമാണ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുക. ഇതിനെ പുറത്ത് ചതയ്ക്കാൻ ഏൽപ്പിച്ച് കളയത്തില്ല. അടിയുണ്ട് പക്ഷേ പുറത്തു വരാനാ, അടിയുണ്ട് പക്ഷേ പുറത്തു വരാനാ, അടിയുണ്ട് പക്ഷേ പുറത്തു വരാനാ, അടിയുണ്ട്. അതെന്റെ മാനസാന്തരത്തിന് വേണ്ടിയാ. അതെ, ഞാൻ ജാഗ്രതയില്ലാതെ നടക്കുന്നത് വിട്ട് ജാഗ്രതയുള്ളവനായി ആത്മാവിൽ ആരാധിച്ച് മുന്നേറാൻ വേണ്ടിയാ എനിക്കുള്ള അടി. സ്വത്രം പറഞ്ഞാട്ടെ, സ്വത്രം പറഞ്ഞാട്ടെ, എത്ര പേര് ദൈവത്തെ സ്തുതിക്കും. എനിക്കുള്ള ശാസന അതിനെ തകർത്ത് കളയാനല്ല, എനിക്കുള്ള വേദന എന്നെ ഇല്ലാതാക്കാനല്ല, അത് എൻ്റെ മാനസാന്തരത്തിനാ, എൻ്റെ സഭയുടെ വീണ്ടെടുപ്പിനാ, എൻ്റെ തലമുറയുടെ വീണ്ടെടുപ്പിനാ, എൻ്റെ മടങ്ങിവരവിനാ എന്നെ ശാസിക്കുന്നത്. ആത്മാവിലൊന്ന് പറ, അതെ, എൻ്റെ മടങ്ങിവരവ് സ്വർഗം ഇഷ്ടപ്പെടുന്നു, അപ്പൻ്റെ മകനായി ഞാൻ മാറണം. ദൈവം ഇഷ്ടപ്പെടുന്ന പുരുഷനെ ലോകം നോക്കുമ്പോൾ അവൻ്റെ നോട്ടവും ഭാവവും ഒക്കെ കാണുമ്പോൾ എല്ലാവരും അവനെ പരിഹസിക്കാറുണ്ട്. അവൻ്റെ നടത്തം കാണുമ്പോൾ അവനെ പരിഹസിക്കാറുണ്ട്. അവൻ്റെ പോക്ക് കാണുമ്പോൾ ഉപദേശി എന്ന് വിളിക്കാറുണ്ട്. എൻ്റെ ക്ലാസ് ടീച്ചർ മുതൽ എന്നെ ഇന്ന് വരെ ഞാൻ എവിടെയൊക്കെ പഠിക്കാൻ പോയി അവിടെ എല്ലാം കൊച്ചു ഉപദേശി എന്ന് വിളിച്ച് പരിഹസിക്കുന്ന ഒരു ചിന്ന, ഒരു രീതി ഞാൻ കേട്ടിട്ടുണ്ട്. ആദ്യമൊക്കെ എനിക്ക് എൻ്റെ പപ്പയെ പേരൻസ് മീറ്റിങ്ങിന് കൊണ്ടുവരാൻ ഇഷ്ടമല്ലായിരുന്നു. പിന്നെ പപ്പ പറയാൻ തുടങ്ങി. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉപദേശി ഇന്ന് ഈ മോഡലിൽ നിൽക്കാൻ കാരണം എൻ്റെ പിതാവ്. നല്ല ശാസിക്കുന്ന, ബെൽറ്റ് വെച്ച് അടിക്കുന്ന ഒരു അപ്പൻ്റെ മകനാണ് ഞാൻ. ഏത് സഭായകവും നോക്കത്തില്ല, അദ്ദേഹം ശാസിക്കേണ്ടടുത്ത് എല്ലാവരെയും ശാസിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, ആ അദ്ദേഹം പെട്ടകത്തിനകത്ത് എല്ലാവരെയും കയറ്റാനിടയായി. കുടുംബത്തിൽ നാം പ്രസംഗിക്കുന്ന മാത്രം പോരാ, അതേ ഫോളോ പിന്തുടരാൻ അടുത്ത ജനറേഷനെ കൊണ്ടുവരാൻ എൻ്റെ ജീവിതത്തെ മാറ്റണം. ഹല്ലേലൂയ. ഒന്ന് പ്രാർത്ഥനയുടെ ആ ഒരു ടോണിൽ ഇന്നും എത്താത്ത ചിലരുണ്ട്. അതേ സാഹചര്യം ചിലപ്പോൾ നമുക്കില്ലായിരിക്കാം,
ഇറങ്ങുമ്പോഴും പോകുമ്പോഴും ഒക്കെ പ്രാർത്ഥിച്ചായിരിക്കാം വീട്ടിൽ നിന്ന് പോകുന്നത്. പോരാ, അതിനപ്പുറമായി എപ്പോഴൊക്കെയാണോ ഫ്രീ ടൈം നിങ്ങൾക്ക് കിട്ടുന്നത്, നിങ്ങൾ യാത്ര ചെയ്യുന്നവരായിരിക്കും, യാത്രയെ മധ്യയിൽ ദൈവത്തോട് സംസാരിക്കാൻ പറ്റും കേട്ടോ. ഇസബേലിൻ്റെ ശക്തികളെ വെല്ലാൻ അഭിഷക്തന്മാർ ഇനിയും ഇതിനകത്തുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു, ഇരുട്ടിൽ ഒളിഞ്ഞിരിക്കുകയല്ല, അവരെ ദൈവശക്തന്മാരായി പുഷ്ടിയുടെ ഭോജനം കൊടുത്ത് അവിടെ ഇരുത്തിയിരിക്കുക. എന്തിനാണെന്നറിയാമോ? രാജാക്കന്മാരോട് ദൂത് പറയാ, അതെ ഞാൻ പറയാതെ ചിലത് ഇവിടെ സംഭവിക്കത്തില്ല. പട്ടണങ്ങളോടും രാജ്യത്തോടും വാഗ്ദത്തമുള്ളവരാ നാം, നമ്മളാണ് അവരോട് പ്രഖ്യാപിക്കാനുള്ളവര്. ഈ സഭ ഒരുമിച്ച് പറ, ഇന്ത്യയുടെ മേൽ വ്യാപരിക്കുന്ന ഏത് അതോറിറ്റി ആണേലും അതിനപ്പുറമായി വ്യാപരിക്കുന്ന ഒരു അതോറിറ്റിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവൻ കൽപ്പിക്കാതെ ഒന്നും ചലിക്കത്തില്ല. വിശ്വസിച്ച് പറ, അതെ ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രാർത്ഥിക്കുന്ന ദൈവജനം, സഭ ഒരുമിച്ച് പറ, ദൈവ സാന്നിധ്യം തോടെ പറഞ്ഞാട്ടെ, ഞങ്ങൾ വിശ്വസിച്ച് പറയുക, ഇന്ത്യയുടെ മേൽ ദൈവ കരചലിക്കുക. എന്നോടൊരു ആത്മപ്രേരണ കഴിഞ്ഞ ഡിസംബർ ലാസ്റ്റിൽ ദൈവാത്മാവ് പറഞ്ഞു, ഇന്ത്യക്കായി പ്രാർത്ഥിച്ചോളാൻ. ആത്മാവിൽ വിളിച്ചു പറയുക, അതെ ഇപ്പൊ പ്രാർത്ഥിക്കാൻ തുടങ്ങിയല്ലോ ഒത്തിരി നാളായി, പക്ഷേ അന്നൊന്നും ആരും കേൾക്കാതിരുന്നു, ചൂട് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു ദൈവം ചിലതിനെ സ്പർശിക്കാൻ പോകുക. നമ്മുടെ തലമുറ മിഷൻ ഫീൽഡിലെ ഈ മാസം തോറുമുള്ള ഒരു വീക്കിൽ ഒരാളെങ്കിലും എനിക്ക് ആ പാസ്റ്ററുകൾ പ്രസംഗിച്ചതുപോലെ പണ്ട് ചെറുപ്രായത്തിൽ അങ്ങനെ തോന്നൽ തുടങ്ങുന്നത്. ഞാൻ ആത്മാവിൽ അത്രയും പറയാം, സുവിശേഷവേലയുടെ വക്താവായി ഒന്നും മാറാനൊന്നും അവരാഗ്രഹിക്കണ്ട. ഒരു തീയുടെ നാമ്പ് അവരുടെ ഉള്ളിൽ വീണു കൊടുത്താൽ മാത്രം മതി, വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. ആത്മാവിൽ ദൈവാത്മാവിൽ പറ, അതെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന തലമുറകൾ, ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ, അതെ അവരുടെ ഉള്ളിലൊരു തീ വിതറട്ടെ. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ആത്മാർത്ഥതയോടെ ദൈവത്തെ ഒന്ന് ആരാധിച്ചേ. നാട്ടിലാണേലും ഇവിടെ ആണേലും കർത്താവിന് ഇടപെടാൻ എല്ലാവരോടും കഴിയും, എല്ലാവരും സുവിശേഷ വേലയ്ക്ക് പോകാൻ കഴിയും. ബൈബിൾ കോളേജ് നമ്മൾ പണിതിട്ട പറ്റത്തില്ല, അവിടെ പഠിക്കാനും പ്രവർത്തിക്കാനും ചിലരെ ദൈവത്തിന് വേണോ? ആത്മാവിൽ വിളിച്ചു പറയുന്നു, എന്റെ തലമുറയിൽ ഒരുവരെ ദൈവം തൊടണമേ. പരിശുദ്ധാത്മാവിലൊന്ന് പ്രാർത്ഥിച്ച് എത്ര വലിയ ലെവലിലേക്ക് അവരെ എത്തിച്ചാലും യേശുവിന് വേണ്ടി ജീവൻ കൊടുക്കാൻ, യേശുവിന് വേണ്ടി മരിക്കാൻ എനിക്ക് ജീവിക്കുന്നത് യേശുവിന്റെ നാമത്തിൽ പറഞ്ഞാട്ടെ. അതെ എനിക്ക് ലാഭമാകാൻ പോകുക. ഈ ദിവസങ്ങളിൽ ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല, സ്വർഗത്തിന്റെ വക്താവായ. നോക്കണമേ, ആ ഭാഗങ്ങളിൽ നമ്മൾ വായിച്ചു അടിക്കാറുണ്ട് അത് പുറത്തു വരാൻ. ക്രിസ്തുവിനെ ഏൽപ്പിച്ചു കൊടുത്തു, ഗെത്സെമനയിലെ ഭാരത്താൽ അവൻ ഗെത്സെമനയിലോട്ട് കയറി ചെല്ലുമ്പോ, അതെ ഈ കഴിയുമെങ്കിൽ പാനപാത്രം യേശു പ്രാർത്ഥിക്കുക, എന്നിൽ നിന്ന് നീക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ സ്വർഗം കേട്ടോ? സ്വർഗം ശ്രദ്ധിച്ചു കേട്ട് കാണോ? ഏത് മക്കൾ കരഞ്ഞാലും സ്വർഗം കേൾക്കും. സ്തോത്രം പറഞ്ഞില്ലല്ലോ, ഏത് മക്കൾ കേട്ടാലും സ്വർഗം കേൾക്കും. പക്ഷേ വിലാപകട പുസ്തകത്തിൽ പറയുന്നു, എപ്പോഴും പ്രാർത്ഥനയെ തടുക്കുന്ന ഒരാളേ ഉള്ളൂ, സാത്താനേക്കാളും ശക്തിയുള്ളവനായ എൻ്റെ ദൈവം. സ്തോത്രം പറഞ്ഞില്ല, എൻ്റെ ദൈവം തടുത്താലേ ഉള്ളൂ നിന്റെ പ്രാർത്ഥന. മേഘങ്ങൾ കൊണ്ട് ദൈവം നിന്റെ പ്രാർത്ഥന മൂടത്തുള്ളൂ, വേറെ ആരും മൂടത്തില്ല. സ്തോത്രം പറഞ്ഞാട്ടെ. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എടുത്തുകൊണ്ട് വരുവാൻ ദൂതന്മാരെ സ്വർഗത്തിൽ നിന്ന് എന്ത് ചെയ്യും? അയക്കും. അവർ പ്രാർത്ഥനയുടെ മറുപടിയായി ധൂപകലശത്തിൽ കനലെടുത്തിട്ട് ഭൂമിയിലേക്ക് എറിയും. അതാ മറുപടി. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മറുപടിക്ക് നമ്മൾ വീടും കാറും ഒക്കെ ആ സ്വർഗത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിലുണ്ട്. അതിങ്ങനെ എഴുതിയിരിക്കുന്നു, അതേ ദൂതന്മാർ അവർ സ്വർഗത്തിൽ നിന്ന് കനലെടുത്ത് ഭൂമിയിലേക്ക് എറിയും. ഭൂമിയിലേക്ക് എറിയുമ്പോൾ സംഭവിക്കുന്നത് വലിയ വിഷയമാ, ഭൂകമ്പമാ, ചില പ്രയാസങ്ങളാ. ഇന്ന് നമ്മുടെ രാജ്യത്ത് രാജ്യങ്ങളിൽ അത് അലയടിച്ചിട്ടുണ്ട്. സ്വർഗം ചിലരോട് ഇടപെടാൻ പോകുക. ചിലതിനെ ഒഴുക്കിക്കളയുമ്പോഴും ചിലതിനെ മുക്കിക്കളയുമ്പോഴും ചിലതിനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുമ്പോഴും ഒരു ശേഷിപ്പുണ്ട്. അവൻ മാറ്റിവെച്ചിരിക്കുന്ന ഒരു കൂട്ടമുണ്ട്, അവരെ വീണ്ടെടുക്കുന്ന സ്വർഗം. പക്ഷേ അവർ വചനത്തിൽ നിലനിൽക്കണം. വചനം വിട്ടു പോകാൻ പറ്റത്തില്ല, പ്രമാണം വിട്ട് പുറകോട്ട് പോകാൻ പറ്റത്തില്ല. ആ നോക്കണമേ, മോസസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു വെച്ചു. അതെ മൂന്നാമധ്യായം പുറപ്പാട് പുസ്തകത്തിലേക്കൊന്ന് വന്നേ, പെട്ടെന്ന് വന്നേ, ഓടിച്ച് നമ്മൾ ആരാധനയ്ക്കായി മുന്നേറാൻ പോകുക, മുന്നോട്ട് പോകാൻ പോകുക. മൂന്നാമധ്യായം അതിൻ്റെ രണ്ടാം വാക്യം വായിച്ചേ. പുറപ്പാട് പുസ്തകം 3:2 ആ റൈറ്റ് പ്രത്യക്ഷനായി അടുത്ത വാക്യം അടുത്തത് ആ
ഞാൻ പറഞ്ഞല്ലോ മുൾപടർപ്പ് കത്തിക്കൊണ്ടിരിക്കുക. മുൾപടർപ്പ് കത്തിയപ്പോൾ ആര് സംസാരിക്കാൻ തുടങ്ങി? ദൈവം സംസാരിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ ഇടയ്ക്കൊക്കെ നമ്മുടെ ഇടയും മുള്ളു വെളിപ്പാടുണ്ട്. അത് ജഡം പൊങ്ങുന്നത് കൊണ്ടാ. ജഡം പൊങ്ങിയാൽ എന്ത് ചെയ്യും? പലരാലും നാം കീറപ്പെടും. നമുക്കറിയാം ദാനിയലിനെ സിംഹക്കുഴിയിലിട്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഓടിച്ച് വചനം ദൈവം എനിക്ക് തരുന്നതിലോട്ട് ഓടി ഓടി പോകുകയാണ്. നോക്കണമേ, ദാനിയലിനെ സിംഹക്കുഴിയിലിട്ടപ്പോൾ ദൈവം ദാനിയലിനെ കുറിച്ച് രാജാവിൻ്റെ ഹൃദയത്തിൽ ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, ഞാൻ കണ്ട സ്വപ്നം വ്യാഖ്യാനിക്കാൻ ഒരാക്കേ പറ്റത്തുള്ളൂ. ഒന്നാമത്തെയായും 8-ാം വാക്യത്തിലാണത് എഴുതിയിരിക്കുന്നത്. ജഡവാസമില്ലാത്തവനെ ഈ സ്വപ്നം എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? വ്യാഖ്യാനിക്കാൻ പറ്റത്തുള്ളൂ. പരിശുദ്ധാത്മാവ് എനിക്ക് തന്നൊരു ദൂത് ഞാൻ പറയട്ടെ, ജഡവാസമില്ലാത്തവനെ എവിടെ കൊണ്ടിട്ടാലും ശത്രുവിന് മണത്തു നോക്കാൻ പോലും പറ്റത്തില്ല. സ്വന്തം പറഞ്ഞേ, എത്ര പേർക്ക് അത് മനസ്സിലായി? ആ ദൂത് എത്ര പേർക്ക് മനസ്സിലായി? ജഡവാസമില്ലാത്തവൻ, ആത്മാവിനാൽ നടക്കുന്നവൻ, ആത്മാവിനാൽ ചലിക്കുന്നവൻ, അഭിഷേകത്തോട് അന്യഭാഷയിൽ ജീവിക്കുന്നവനെ സിംഹത്തിനും സ്മെല്ല് ചെയ്യാൻ പോലും കഴിയത്തില്ല. കാരണം അവനിലൊരു ഫ്ലഷ് വെളിപ്പെടില്ല. ആത്മാവിൻ്റെ സാന്നിധ്യം അവനെ പൊതിയുന്നത് കൊണ്ട് സിംഹത്തിൻ്റെ വായ അടയ്ക്കാൻ ദൈവം ശക്തനൊക്കെ തന്നെയാണ്. പക്ഷേ ദാനിയേലിനെ നോക്കുന്നൊരു സ്വർഗമുണ്ട്, അവൻ്റെ മേൽ ഫ്ലഷ് വെളിപ്പെടില്ല. കോപം വരുമ്പോൾ അടക്കി വെക്കാറുണ്ട്, പ്രയാസം വരുമ്പോൾ മാറിയിരിക്കാറുണ്ട്, സങ്കടം വരുമ്പോൾ ആരോടും പറയാറില്ല, ദൈവത്തോട് മാത്രം സങ്കടം പറയും. വീടിനകത്ത് തന്നെ ഇടചേർച്ചകൾ വരുമ്പോഴും ഞാൻ ഇതിനകത്തുള്ള ദൂത് വിളിച്ച് പറയാ, സങ്കല്പമില്ലാതെ വായ്തോരാൾ സംസാരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പിരിമുറുക്കത്തി പോവുക മാത്രമല്ല വേണ്ടത്, പ്രാർത്ഥിച്ച് ചില ബന്ധനങ്ങളെ പൊട്ടിച്ചോണം. സ്വതം പറഞ്ഞില്ല, സ്വതം പറഞ്ഞില്ല, പലരും സ്വതം പറഞ്ഞില്ല. വീടിനകത്തുള്ള വിഷയങ്ങൾ അകത്ത് വരുമ്പോൾ കുടുംബത്തിൽ നിന്നാണ് എന്ത് ചെയ്യേണ്ടത്? മിഷൻ തുടങ്ങേണ്ടത്. ആത്മാവ് വിളിച്ച് പറയട്ടെ, നമ്മളെല്ലാവരും എന്താണ്? ദൈവവേല ചെയ്യേണ്ടവരാ എല്ലാവരും. ദൈവം ആര്? കുറച്ചുപേർക്ക് മാത്രമല്ല, കുറച്ചുപേർക്ക് വേണ്ടി മാത്രമുള്ളതല്ല ദൈവവേല. ആ ദൈവവേല എല്ലാവർക്കും ഉള്ളതാണ്. ഞാൻ തുടക്കം പറഞ്ഞല്ലോ, ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായത്തിൽ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരിക്കുന്ന ഒരു അത്തിവൃക്ഷത്തെ കാണുന്നു. എല്ലാവരും അതിനകത്ത് നോക്കിയപ്പോൾ ഒരു വ്യത്യാസം, മുന്തിരിത്തോട്ടം മാത്രമല്ല ആ മുന്തിരിത്തോട്ടത്തിനകത്ത് ഒരു അത്തി നട്ടിരിക്കുക. അത്തിയെ സ്പെഷ്യലായിട്ട് നട്ടതാ. അതേ വചനം പറയുന്നുണ്ട്, വേറൊരു വക വിത്തും സഭയ്ക്കകത്ത് ഇടരുതെന്ന് കോമ്പൗണ്ട് വാൾ കെട്ടി ദൈവം ഒരു ഓർഡർ കൊടുത്തു. ആവർത്തന പുസ്തകം 22-ാം അധ്യായം വായിക്കണേ, എൻ്റെ കൂടെ നിൽക്കണം എല്ലാവരും. ആത്മാർത്ഥ വായിച്ചാട്ടെ, 22:9 ഒന്ന് വായിച്ചേ. റൈറ്റ്, ആവർത്തന പുസ്തകം 22:9 കറക്റ്റ് വായിച്ചോ. വിശുദ്ധ മന്ദിരം വകയ്ക്ക് ചേർന്ന് പോകും. നിന്റെ മുന്തിരിത്തോട്ടത്തിൽ വേറൊരു വക വിത്തുവിടാൻ പ്രമാണമില്ല. ഇതിനകത്ത് നമ്മളെ കേറ്റ യാതൊരു സാഹചര്യവും ഇല്ലാതിരിക്കുമ്പോഴും എന്ത് ചെയ്തു? തോട്ടക്കാരനായ പിതാവ് എന്ത് ചെയ്തു? അവൻ നമ്മളെ ഇതിനകത്ത് നട്ടു. നട്ടു കഴിഞ്ഞിട്ടും ഇപ്പോൾ അതിൻ്റെ ഫലമൊക്കെ ജാരന്മാർ കൊണ്ടുപോവാ. ഇനിയും ദൈവം എന്ത് ചെയ്യും? സഭയെ വശീകരിച്ച് മരുഭൂമി കൊണ്ടുപോകും. മരുഭൂമിയുടെ അവസ്ഥ നിന്റെ ജീവിതത്തിൽ വന്നത് കേൾക്കാതെ ഓടിയത് കൊണ്ടാ. ഇനിയും മരുഭൂമി നിർത്തുന്നത് ഞാൻ വശീകരിച്ചു കൊണ്ടുവരും, ഞാൻ അവളോട് ചിലത് പറയും. സ്വത്രം 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 സ്വത്രം. എത്ര പേർക്ക് അത് മനസ്സിലായി? പ്രമാണം വിട്ട് ജാരന്മാരുമായി ബന്ധം പുലർത്തിയപ്പോൾ സഭയോടാ പറയുന്നത് കേട്ടോ. വിശ്വാസിയെ ഓരോരുത്തരും വ്യക്തമായി വിളിച്ചു പറ, ഞാൻ എൻ്റെ ബന്ധം ചിലരുമായി പുലർത്തിയപ്പോൾ എന്നിൽ കയറാണ്ടത്തത് കയറി, എന്നിൽ കയറാണ്ടത്തത് കയറിയപ്പോൾ എനിക്ക് സങ്കടം വന്നു, എനിക്ക് പ്രയാസം വന്നു, വിഗ്രഹങ്ങൾ കയറാൻ തുടങ്ങി. ഇസബേൽ ഒരു വിഗ്രഹമല്ല, പലതിനെയും അവൾ സ്ഥാപിച്ചു. പക്ഷേ ആത്മാ വിളിച്ചു പറഞ്ഞു, എലിയാവേ നീ ഇരുന്ന് ഭക്ഷിച്ചോ, ഞാൻ അവിടെ തലയെ അരിയാൽ സ്വർഗ ത്തിന്റെ ദൂതന്മാരെ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് ചിലത് പരത്തുന്നവന് ശാപം കിട്ടും അല്ലേ? അങ്ങനല്ലേ തുടക്കം പറഞ്ഞേ? നമ്മൾ വായിച്ചു, അല്പം പുളിമാവ് വന്നു വരുത്തി ഇതിനകത്തെ കലക്കാൻ ഏതെങ്കിലും വിഷയമായി ആരെങ്കിലും വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ഇന്നലകളിൽ ജ്വലിച്ചവരായിരിക്കാം, ഇന്നലകളിൽ കത്തിയവരായിരിക്കാം, അഭിശക്തന്മാരായിരിക്കാം, ശുശ്രൂഷിക്കുന്നവരായിരിക്കാം, മുൻനിരയിൽ ഇരിക്കുന്നവരായിരിക്കാം, പക്ഷെ കലക്കുന്നതിന് ദൈവം തൊടാൻ ശക്തിയുള്ളവനാണെന്ന് പരിശുദ്ധാത്മാ ദൂത് പറയാ. അതുകൊണ്ട് സഭ ദൈവത്തിൻ്റെ പണിയാൻ ദൈവം അവൻ കരുത്തുള്ള ദൈവമാ. വചനം പറയുന്നത് അതെ, ഒരു പാതാള ഗോപുരം എന്ത് ചെയ്യത്തില്ല?
ആത്മാർത്ഥതയോടൊന്ന് പറഞ്ഞേ പാതാള ഗോപുരം ജയിക്കുകയില്ല. ശക്തിയോടൊന്ന് പറഞ്ഞാട്ടെ പാതാള ഗോപുരം എന്ത് ചെയ്യത്തില്ല, ജയിക്കത്തില്ല. എന്നോട് പറഞ്ഞ രണ്ടാമത്തെ ദൂത് വ്യക്തിപരമായി 2019 ലാസ്റ്റിൽ എന്നോട് തന്ന ദൂത് ഞാൻ സമയക്കുകയും മാറുകയാണ്. വ്യക്തിപരമായി ദൈവസ്ഥാനത്തിൽ ഈ സ്റ്റേജിനകത്ത് നിൽക്കുന്നവൻ്റെ തൊണ്ടയ്ക്കകത്ത് പിടിക്കുന്ന ഒരു വ്യാപാരത്തെ ദൈവം ഇന്ന് രാത്രി പൊട്ടിക്കാൻ പോകുകയാണ്. ശരീരത്തെ തൊടുന്ന വ്യാപാരത്തെ പൊട്ടിക്കുക. ഒരു വ്യക്തിയല്ല, വ്യക്തമായി പറയുന്നു, വാറ്റം മാറ്റി മാറ്റി നിർത്തുന്ന ഒരു അന്ധകാരം ഇതിനകത്ത് ആത്മാവിൽ നിൽക്കുന്ന വ്യക്തികളെ ഒടിച്ചു കളയാൻ പിശാച് ചട്ടം കൂട്ടുമ്പോ ചിലതിനേക്ക് ഇതിനകത്ത് കൊണ്ടുവന്ന് സഭയെ വലിച്ചു കൊണ്ടുപോകാൻ കഴിഞ്ഞ നാളുകളിൽ നോക്കിയപ്പോ ദൈവത്തിനെ തള്ളിക്കളഞ്ഞിട്ട് എന്റെ ജനത്തെ ശേഷിപ്പിക്കുമ്പോൾ ആത്മാ വിളിച്ചു പറയുന്നു അനർത്ഥം വരാതെ കാക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവദാസൻ അത് വായു എനിക്ക് ഇൻട്രൊഡക്ഷൻ തന്നപ്പോ പറഞ്ഞു മരണത്തിന് നീക്കുമോ ആ യഹോവയുടെ കയ്യിലാകുന്നു. ആത്മാവിനെന്ന് പറഞ്ഞേ എന്റെ വീടിനകത്ത് എന്നെ അഭിഷക്തനെ തൊടാൻ സമ്മതിക്കത്തില്ല. എന്റെ അകത്തൊരു എണ്ണയിരിപ്പുണ്ട്, ഞാനത് കത്തിക്കാൻ പോകുക. എന്റെ വീട്ടിലൊരു എണ്ണയുണ്ട്, അഭിഷക്തൻ കൊണ്ടുവന്ന ഒരു എണ്ണയിരിപ്പുണ്ട്. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവജനമേ ഏ വ്യക്തികളെ തൊടുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെ തൊടാൻ കഴിയത്തില്ല. ഞാൻ എന്റെ കൃഷ്ണമണി പോലെ അവരെ കാക്കൂ. വെറുതെ ആരാധിച്ചു പോരുത്, വെറുതെ ആരാധിച്ചു പോരുത്. ഇവിടെ വന്നതിന് ശേഷം രോഗമിട്ട് ഓ അസ്ഥിയെ പിടിച്ച് നിന്നെ ശ്വാസം മുട്ടിച്ച് നിന്നെ തകർത്ത് കറിയ, നിന്നെ നേർവിനെ തൊട്ട് നിനക്ക് ഓപ്പറേഷൻ വരുത്തി ഇല്ലാത്തതൊക്കെ ഉണ്ടാക്കി ഈ യവനകാലത്ത് നീ ഇറങ്ങുമ്പോൾ മുതൽ ഞാൻ നിന്റെ മുകളിൽ ഒരു ചുമട് വെച്ചിട്ടുണ്ട്. അത് യേശുവിന്റെ വചനമാ. ഇന്ന് രാത്രി ആത്മാർത്ഥയോട് പറ, ഞാനത് ഇനിയും പൂർണ്ണതയോടെ ചെയ്യാൻ പോവാ. വിശ്വാസത്തോടൊന്ന് പറ ഒരു തീരുമാനം എടുത്ത് ഇറങ്ങാവൂ. ഞാൻ സുവിശേഷം വല്ല ചെയ്യും. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പറയണം കേട്ടോ, ഞാൻ സുവിശേഷം വല്ല ചെയ്യും. ദൈവത്തിന് വേണ്ടി ഒരു വാക്കവായി നിൽക്കും. എൻ്റെ ശ്വാസം പോകും വരെയും ഞാൻ ആത്മാർത്ഥതയോടെ ദൈവത്തിന് വേണ്ടി ആരാധിക്കും. ദൈവത്തെ ഒന്ന് സ്തുതിച്ച് കൈകെട്ടിയിരിക്കാനല്ല പരിശുദ്ധാത്മാവ് ഇന്നിവിടെ കൊണ്ടുവന്നത്. അല്പസമയം ആരാധിക്കാൻ കൊതിക്കുന്ന ചിലരെങ്കിലും ഇതിനകത്തുണ്ട് കേട്ടോ. ആരാധിക്കുന്നവരെ തുറച്ച് നോക്കിയിരുന്ന് പരിഹാസം പറഞ്ഞ് പോകുന്ന പരിപാടി നിർത്ത. ഒരുമിച്ച് ആരാധിച്ച് ദൈവത്തിൽ നിന്നൊരു ജയമേറ്റെടുക്കും. ചുടാരാ ശബ്ദരാധന പരിശുദ്ധാത്മാവ് വരാൻ തുടങ്ങിയപ്പോ കലക്കത്തിന്റെ ആത്മാവ് അവനിൽ നിന്ന് മാറാൻ തുടങ്ങി. ആത്മാവ് വിളിച്ചു പറയാ, ചില കലക്കത്തിന്റെ ആത്മാവ് ചില ഉള്ളിൽ നിന്ന് മാറാൻ പോകുകയാ. വിശ്വാസത്തോടെ പറ, കലക്കത്തിന്റെ ആത്മാവ് മാറാൻ പോവാ, കലക്കത്തിന്റെ ആത്മാവ് മാറാൻ പോവാ. ഞങ്ങൾ ഐക്യതയോടെ കൈപിടിക്കാൻ പോകുക. അതേ ഒരു കടലിന് വെറും മണത്തരികളെ കൊണ്ട് അതിരിട്ട ദൈവമാ. പ്രാർത്ഥിക്കുന്ന ദൈവദിനമേ അബ്രഹാമിന്റെ സന്തതിയെ അവർ മണൽത്തരി പോലെ ആക്കാമെന്ന് പറഞ്ഞെങ്കിൽ ആ മണൽത്തരി പ്രാർത്ഥിക്കുന്ന നീയും ഞാനുമാ. ആത്മാവി പറ, എത്ര വലിയ തിരകൾ ആഞ്ഞടിച്ചാലും ഞങ്ങൾ ആത്മാവിൽ വിളിച്ചു പറയുന്നു അതേ അത് ഞങ്ങളുടെ ഒരുമ കൊണ്ട് അപ്പുറം കടന്നു വരുത്തില്ല. ആത്മാവ് വിളിച്ചു പറ, ഞങ്ങളുടെ കൈകോർക്കൽ കൊണ്ട് അത് അകത്ത് വിട്ടു പോകത്തില്ല. അതേ അത് ഞങ്ങളെ ഓളം തള്ളിക്കത്തില്ല. ആത്മാവിൽ വിശ്വസിക്കുന്നു അത് ഞങ്ങളെ മുക്കിക്കളയത്തില്ല. ഒരുമിച്ചൊന്ന് കിടന്ന് ഒരു ബോർഡർ ഉണ്ടാക്കിക്കോ. ദൈവാത്മാവ് ദൂത് പറയാ, പ്രാർത്ഥനയുടെ ഒരു ചങ്ങല സ്റ്റാർട്ട് ചെയ്തോ. ചില ഇരുളുകൾ നീങ്ങി മാറാൻ പോവാ. പ്രാർത്ഥനയുടെ ചങ്ങല തൊട്ട് വന്നു കഴിഞ്ഞാൽ സാത്താന് പിന്നെ ചലിക്കാൻ പറ്റത്തില്ല. സാത്താന് ചലിക്കാൻ പറ്റത്തില്ല. ദൈവം മാറ്റേണ്ട എന്നെ വെട്ടി മാറ്റോ. സ്വത്രം പറഞ്ഞില്ലല്ലാരും സന്തോഷമില്ലല്ലോ. ചിലതിനെ വെട്ടി മാറ്റും. സ്വതം പറഞ്ഞാട്ടെ, ചിലതിനെ വെട്ടി മാറ്റും, ചിലതിനെ വെട്ടി മാറ്റും. ഞാൻ ആത്മാവിന്റെ ദൂത് വിളിച്ചു, ചിലതിനെ വെട്ടി മാറ്റും. അതെ, ഇതിനകത്ത് പടർത്തുന്ന ഇരുളിന്റെ വ്യാപാരങ്ങളെ ദൈവം വെട്ടി മാറ്റും. ദൈവഹിതമല്ലാത്തതിന് ദൈവം വെട്ടി മാറ്റും. ഉയർച്ചു നിൽക്കുന്ന സകല പരിശുദ്ധാത്മാവിന് വിരോധമായി പൊങ്ങി നിൽക്കുന്ന സകല ഉയർച്ചയും അവൻ ഇടിക്കാൻ പോകുകയാ. ദൈവസന്നിധി ആരാധിക്കാൻ വന്ന ജനത്തെ മടിപ്പിക്കുന്ന ശക്തികളുണ്ട്. പക്ഷേ അവർ വീണ്ടും കയറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഒന്ന് കരയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ആത്മാവിൽ ആരാധിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് രാത്രി ദൈവജ്ഞനോട് വിളിച്ചു പറയുക, ഇരുട്ടിൻ്റെ ശക്തികളെ പൊട്ടിക്കാൻ ആരാധനയ്ക്ക് കഴിയും. പരിശുദ്ധാത്മാവ് നിന്നിൽ വരുമ്പോൾ നിനക്ക് ശക്തി ലഭിക്കും. ഇവിടെ ആരംഭിക്ക്. പ്രവചിക്കാനുള്ള ദൈവകൃപയുള്ളവരെ വായടപ്പിച്ചിരിക്കുന്നതല്ല സഭയുടെ ദൗത്യം. അവരെ വാതുറക്കാൻ അനുവദിക്കണം. സ്വത്രം പറഞ്ഞില്ലല്ലോ, സ്വത്രം പറഞ്ഞില്ലോ. ഇനി ആരും നിങ്ങളെ ബ്ലോക്ക് ചെയ്യത്തില്ല. അമ്മാമ്മയുടെ ഡ്രസ്സ് പോരായിരുന്നു, പ്രവചിച്ചപ്പോൾ വെള്ളയിട്ടില്ലല്ലോ. നോ കമന്റ്. മിണ്ടാതിരുന്നോ ദൈവം ചിലതിന്റെ വായ തുറക്കാൻ പോകുക.
സ്തോത്രം പറഞ്ഞില്ല, സ്തോത്രം പറഞ്ഞില്ല. ചെറിയ കുറ്റം കണ്ടുപിടിച്ച് ചിലരുടെ അഭിഷേകത്തെ ഒതുക്കി കളയുന്ന ഇരുട്ടിന്റെ വ്യാപാരം സഭയ്ക്കകത്തുനിന്ന് പുറത്തു പോട്ടെ. ചെറിയ കണ്ണിലെ ആ കരടുകളെ കണ്ടുപിടിക്കുന്ന വ്യാപാരമേ, നിന്റെ അകത്തിരിക്കുന്ന വലിയതിനെ എടുക്കാൻ നീ യോഗ്യതയോടെ ദൈവസന്നിധി അടുത്തു വാ. ഇവനോട് പറയാ, ചെറുത് കണ്ടുപിടിച്ച് ചെറുത് കണ്ടുപിടിച്ച് ഇപ്പൊ കണ്ടതെല്ലാം അവന്റെ കണ്ണിലായി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ആത്മാ വിളിച്ചു പറയാ, ഇരുട്ടിന്റെ ശക്തികളെ മറയിട്ട് നീക്കി ദൈവം ദൈവത്തിന്റെ തേജസ് വചനത്തിലൂടെ കത്തിക്കാൻ പോകുക, ആരാധനയിലൂടെ കത്തിക്കാൻ പോകുക, അഭിഷേകത്തിലൂടെ കത്തിക്കാൻ പോകുക, കൃപയോടെ കത്തിക്കാൻ പോകുക. വിശ്വസിക്കുന്നുണ്ടോ? ആരാധിക്കാൻ പോവാ, നമ്മള് ദൈവത്തെ ആരാധിക്കാൻ പോവാ. ആരാധനയിലാ വിടുതലുള്ള കേട്ടോ. ചലിക്കാൻ പോവാ, ചലിക്കാൻ പോവാ. രോഗങ്ങളെ ദൈവം എഴുതി തള്ളാൻ പോകുക. ഏത് സഭയ്ക്കകത്തും രോഗവിടുതൽ വേണം. വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നു, അതേ ജീവജലം ജലനദിയുടെ അരികിൽ നിൽക്കുന്ന വൃക്ഷത്തിന് ഇലകൾ എന്തിന് ഉതകും? സ്തോത്രം. ഇന്ന് നമ്മുടെ സഭയ്ക്കകത്തുള്ള വൃക്ഷത്തിൽ ഇലയുണ്ടോ? സ്തോത്രം. പോയില്ല, ഇല ഉണങ്ങരുത്. ആറ്റരിയത്ത് നട്ടിരിക്കുന്നത് ഉണങ്ങാത്തതാ. ഹീസ് എ ഫ്രൂട്ട്ഫുൾ വൈൻയാർഡ്. ആ യോസഫ് ഒരു ഫലപ്രദമായ നീരുറവയുടെ അരികിൽ നട്ടിരിക്കുന്ന വൃക്ഷമാണ്. ആത്മാവിൽ എന്ന് പറഞ്ഞ എൻ്റെ സഭയെ അകത്തളങ്ങളിലേക്ക് നിൽക്കുന്ന ഇരുട്ടിൻ്റെ വ്യാപാരം മാറി ഇലകൾ ഈ ദിവസങ്ങളിൽ ഇതിനകത്ത് വ്യാപരിക്കാൻ പോകുക. അതേ അത് തളിർക്കാൻ പോകുക. അതേ ആ പെട്ടകത്തിനകത്തോട്ടൊന്ന് കയറണേ, നിന്റെ വടി തളിർക്കാൻ പോവുക, നിന്റെ വടി കായ്ക്കാൻ പോകുക. ആ പെട്ടകത്തിനകത്തോട്ടൊന്ന് കയറാമോ? ഇതുവരെ പുറത്തോട്ട് പോയി ജാരന്മാരുമായി ചില വിഷയങ്ങൾ സംസാരിച്ചു, നിർത്ത്. അതേ ഞാൻ നിന്നെ മടക്കിക്കൊണ്ട് വരാൻ പോകുകയാണെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുക. അതേ യോസഫിന്റെ അസ്ഥി പൊട്ടിച്ച് വാഗ്ദത്ത നാട്ടിൽ എത്തിയെങ്കിൽ ഞാൻ വിളിച്ചു പറയുന്നു, വാഗ്ദത്തമുള്ളവനാ നീ എങ്കിൽ നിന്നെ ഇനി അടയ്ക്കാൻ പറ്റത്തില്ല. യേശുവിനെ അടിക്കാൻ ഏൽപ്പിച്ചെങ്കിലും ആർക്കും തൊടാൻ പറ്റാത്ത രീതിയിൽ അവൻ്റെ മേലൊരു ഒരു 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 ദൈവ സാന്നിധ്യം നിഴലിട്ടു. ഇതുവരെ കാണാത്ത രീതിയിൽ യേശുവിനെ ശിഷ്യന്മാർ കണ്ടു. ഇതുവരെ കാണാത്ത രീതിയിൽ തേജസ്കരിക്കപ്പെട്ടവനെ കണ്ടു. ആത്മാവിൽ വിളിച്ചു പറ, നിന്റെ രൂപം മാറ്റാൻ നിനക്ക് ഈ അടി മതി. നിന്റെ രീതികളെ മാറ്റാൻ ഈ സഹിഷ്ണുത ആവശ്യമാ. ഞാൻ നിന്റെ സഹിഷ്ണുത കണ്ടതുകൊണ്ടാ ഞാൻ നിന്നിലേക്ക് ഇത് കൊണ്ടുവന്നത്. ഒരു നിമിഷം എല്ലാവരും സഭയായിട്ട് എഴുന്നേൽക്കാമോ? നമ്മൾ അല്പനിമിഷം വലിയ വലിയ വചന ശുശ്രൂഷയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഏറ്റവും പ്രധാനം എന്നോട് പറഞ്ഞത് ആരാധനയ്ക്ക് സമയം കണ്ടെത്തണം. അല്പനിമിഷം നമ്മൾ ആരാധിക്കാൻ പോകുക. എല്ലാവരും ഒരു മനസ്സോടെ എഴുന്നേറ്റാട്ട്, ദൈവസാന്നിധ്യത്തോടെ തലകളെ വണക്കിയാട്ട്, ആത്മാർത്ഥതയുടെ വായെ തുറന്നാട്ട്. ഞാൻ നിങ്ങൾക്ക് ശിഷ്യന്മാരുടെ നാവിനെ തരും. ഇതുവരെ സംസാരിച്ച് നിർത്ത്. കൂട്ടുകെട്ടിനെ കുറിച്ച് പറഞ്ഞ് നിർത്ത്. ദൈവദാസന്മാരെ കുറിച്ച് വീടിനകത്ത് പറഞ്ഞത് നിർത്ത്. ചിലരെ കുറിച്ച് അപവാദം ചിന്തിച്ചത് നിർത്ത്. ആത്മാവ് വിളിച്ചു പറയുന്നു, അത് ഈ അധരത്തിന് അധികാരമുണ്ട്. നിന്റെ നാവിൽ തന്നെ ജീവനും മരണവുമുണ്ട്. ദൈവാത്മാവ് പറഞ്ഞല്ലോ, ചിലർ പ്രാർത്ഥിച്ചപ്പോ ജോലി ലഭിച്ചു എന്ന്. ഞാൻ ആത്മാവ് വിളിച്ചു പറയാ, ജോലി ഒരുപാട് നഷ്ടപ്പെട്ട് പിന്നോട്ട് നിൽക്കുന്നവരോട് ഒരു ദൂത് ഞാൻ കൈമാറി, ഞാൻ ദൈവവേല ചെയ്യാ അപ്പച്ചാണ് സമർപ്പിച്ച മടക്കിത്തരാൻ പോകരുത്. സ്തോത്രമില്ല, സ്തോത്രമില്ല. ആത്മാവിൽ ആരാധിക്കാൻ റെഡിയാകാമെങ്കിൽ ദൈവം വിളിച്ചു പറയുക, ഇരുട്ടിൻ്റെ ശക്തികൾ മാറി ഒരു വിടുതൽ സംഭവിക്കാൻ പോകുക. എല്ലാവരും ആത്മാർത്ഥതയോടെ ദൈവത്തെ ആരാധിക്കാൻ പോകുക. കരങ്ങളെ തട്ടി, കരങ്ങളെ തട്ടി ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ പോകുക. ഊറാ ശാന്തരാധന എൻ്റെ വീടിനകത്ത് തലമുറകൾ. ഞാൻ കുഞ്ഞുങ്ങളോട് ചോദിക്കുക, യേശു അപ്പച്ചന് വേണ്ടി ഓടാൻ എത്ര പേർ റെഡിയാ? യേശു അപ്പച്ചന് വേണ്ടി ഒരു മിഷൻ വക്താവാകാൻ എത്ര പേർ റെഡിയാ? യേശു അപ്പച്ചന് വേണ്ടി സുവിശേഷ വേല ചെയ്യാൻ എത്ര പേർ റെഡിയാ? ഞാൻ യൗവനക്കാരോട് ചോദിക്കുക, യേശുവിന് വേണ്ടി പോരാടാൻ എത്ര പേർ റെഡിയാ? യേശുവിന്റെ നാമത്തിൽ ഒരിക്കൽ ഒരു ദിവസം ഉപവസിച്ചു കൊണ്ടിരുന്നപ്പോ, 21 ദിവസം ഉപവസിച്ചപ്പോ, ഒരു ഒരു കോഴഞ്ചേരി പാലത്തിൽ 3 ഒരു സ്ത്രീയും 2 കുഞ്ഞുങ്ങളും എടുത്തു ചാടി ആത്മഹത്യ ചെയ്യുന്നത് ദൈവാത്മാവിൽ ഞാൻ കണ്ടു. ഞാൻ ഒരു ദൂത് പറയുക, നിങ്ങൾക്ക് കൈമാറുക, നിങ്ങളോട് ദൈവം ഇടപെടാൻ പോകുക. ചില കൂട്ടുകാരുടെ വീട്ടിലേക്ക് നിങ്ങൾ ഈ ദിവസങ്ങളിൽ പോകാൻ പോകുക. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഞാനിത് ഹാൻഡ് ഓവർ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി പകർന്നു തന്ന ഒരഭിഷേകം ഞാൻ അറിയത്തില്ല, എനിക്ക് വ്യക്തികളെ അറിയത്തില്ല. ോട് പറഞ്ഞു, അതെ ഇന്ന സ്ഥലത്ത് ആ കോമ്പൗണ്ടിലുള്ള ആ കോളനിക്കകത്ത് നീ കയറി ചെല്ലണം. അവിടെ ആരും പോത്തില്ല. ആ ഏരിയ ആ പ്രധാനമായി ഇന്ന കോട്ടയാ. ആ കോട്ടയെ പ്രധാനമായി ഞാൻ പറയുന്നു, RSS ഒരു കോട്ടയാ. ഞാൻ വിളിച്ചു പറയുന്നു, അവിടെ കയറിയവരൊക്കെ തിരിച്ചു വരുന്നത് വെള്ളയിട്ട് കയറിയാലും വൈബിൾ കൊണ്ട് കയറിയാലും ഒരു വാക്ക് ഇതിന് വന്നെന്നറിഞ്ഞാൽ അവർ തിരിച്ചു വിടത്തില്ല. പക്ഷെ ആത്മാ വിളിച്ചു പറഞ്ഞു, പുറപ്പെട്, അവരെ എനിക്ക് ആവശ്യമാണ്. ഞാൻ പറയുന്നു, ചിലരെ നിങ്ങൾക്ക് നേടാൻ കഴിയും ഈ പട്ടണത്തിൽ. അറബിയുടെ തലയിൽ കൈവെക്കാൻ ഒരു അഭിഷേകം.
ഈ കൊച്ചിയിറക്കൻ എന്തൊക്കെയെ പറയുന്നത്? ഇല്ല, ഞാൻ ആത്മാവ് വിളിച്ചു പറയാ, അവരുടെ മേലിരിക്കുന്ന ഭൂതത്തിന്റെ ശക്തിയുള്ള ഒരു അതോറിറ്റി നിന്റെ മേലാ, നിന്റെ അധികാരത്തിന്റെ മേൽ വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ ശക്തി, അതിനെ കൺട്രോൾ ചെയ്യാൻ നിന്റെ മേല് ഒരു അധികാരമുണ്ട്. ചുടാര അൽഖരാദ, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവിന് സാധ്യത, അന്യഭാഷ പ്രാപിക്കാത്തവരുടെ മേൽ അത് വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ അത് അന്യഭാഷ ലഭിച്ച് സഭയ്ക്കകത്തിരുന്ന് ഒതുകാനല്ല, അത് ഭൂമിയുടെ അറ്റം വരെ വ്യാപരിക്കുന്ന ഒരഭിഷേകമോ. ഒരിടത്തും അത് തളച്ചിടപ്പെടത്തില്ല, അത് പുറത്തേക്ക് ഇറങ്ങുക തന്നെ ചെയ്യും. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചേ, എല്ലാവരും ദൈവത്തെ സ്തുതിച്ചേ. ഒരു പാട്ടിൻ്റെ അടി പാടി നമുക്ക് ആരാധിക്കാം. യെസ്.